വീട്ടി അവനെ പിടിച്ചു. അപ്പോൾ വിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത കാര്യം, ഇവൻ കരഞ്ഞു, അവനെ കാറ്റ് നിർത്തിയില്ല കർത്താവ്, പക്ഷെ കൈ കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും ചില പ്രതിസന്ധിയുടെ സമയത്ത് നമ്മൾ കരയുമ്പോൾ ഉടനെ തന്നെ ആ പ്രതിസന്ധി മാറിപ്പോകണമെന്ന് നിർബന്ധമില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളാണ്, കർത്താവ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എന്താ കേൾക്കാത്തത്? നീ എന്താ ഈ പ്രതിസന്ധി മാറ്റാത്തത്? നീ എന്താ എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാത്തത്? നീ എന്താ എൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി കണ്ടിന്യൂ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ റിലേഷൻ ഇത്ര എൻ്റെ ഞങ്ങളുടെ റിലേഷൻ ഇങ്ങനെ തകരുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണിക്കോട്ടെ, നീ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം അവൻ ചെയ്യുന്നത് പ്രതിസന്ധിയെ മാറ്റുകയല്ല, പ്രത്യുത അവൻ്റെ കരം നിങ്ങളിലേക്ക് നീട്ടുകയാണ്. കർത്താവ് ഇത് കാക്കടിക്കട്ടെ, കം ഓൺ, ഹോൾഡ് മൈ ഹാൻഡ്സ്. പിന്നെന്താ സംഭവിക്കുന്നത്? അവർ രണ്ടും കൂടെ ഈ അലറുന്ന തിരമാലകളിലൂടെ നടക്കുകയാണ്. അപ്പൊ ചിലപ്പോൾ നമ്മൾ പ്രതിസന്ധി ഒന്ന് മാറി നിന്നിരിക്കും, പക്ഷെ ആ പ്രതിസന്ധിയിലും നമ്മൾ അവൻ്റെ കരം പിടിച്ചോളും. എന്നാൽ എന്ന് വന്നൊരു കഷ്ടതയെ കഴിയുമെന്നല്ല, അതിന് താഴെ കാണുന്നില്ലെന്നറിയാമോ? അവർ പറകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. അതും ദൈവത്തിനറിയാം. ദൈവത്തിന് എന്നും നിങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്നൊന്നും ആഗ്രഹമില്ല. ചിലപ്പോൾ കൈ പിടിക്കാനായിട്ട് അവനൊന്ന് കാറ്റ് അനുവദിച്ചെന്നിരിക്കും. പലപ്പോഴും കാറ്റ് വരുമ്പോഴാണ് നമ്മൾ കൈ പിടിക്കുന്നത്, അല്ലെങ്കിൽ പിടിക്കത്തില്ല. സമൃദ്ധി വരുമ്പോഴല്ല പലരും കർത്താവിങ്കിലേക്ക് തിരിയുന്നത്, ദുരിതം വരുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ആ ദുരിതം തന്നെ ഒരു അനുഗ്രഹം. ഞാനൊരു സ്റ്റോറി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു എഞ്ചിനീയർ ഒരു ബിൽഡിങ് പണിക്കുകയാണ്. മൂന്നാല് നേരം മോളിൽ അയാൾ നിൽക്കുക. അപ്പോൾ താഴെ ഒരു ജോലിക്കാരനുണ്ട്, അവനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവനെ വിളിച്ചിട്ട് ഇവൻ പുള്ളിയെ കേട്ടില്ല. അവനോട് മോട്ടോട് കയറി വരാൻ പറയാൻ ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു 100 രൂപ നോട്ട് താഴോട്ട് തോന്നു. അവൻ താഴെ ഇവൻ നോക്കിയപ്പോഴത്തേക്ക് 100 രൂപ കിടക്കുന്നു. അവൻ അതിലേക്ക് നോക്കിയിട്ട് 100 രൂപ പെട്ടെന്ന് എടുത്ത് പോക്കറ്റ് ചെയ്തു. മോളോട് നോക്കുമെന്ന പുള്ളിക്കാരൻ ചിന്തിച്ചത്, പക്ഷേ 100 രൂപ കിട്ടിയപ്പോൾ അവൻ എന്ത് ചെയ്തില്ല, അതെടുത്ത് പോക്കറ്റ് ചെയ്തു. ഇയാളെന്ത് ചെയ്തു? ഒരു 500 രൂപ അവിടെ കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അവൻ 500 രൂപ കൂടെ എടുത്ത് പോക്കറ്റ് ചെയ്തു. ഇവന്ന് മോളോട് നോക്കുമെന്ന് ചിന്തിച്ചു നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഇദ്ദേഹം ഒരു 2000 രൂപ അങ്ങോട്ട് കൊടുത്തു. ഞാൻ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പറയാം, 2000 രൂപയുടെ നോട്ട് താഴെ കിട്ടിയിട്ടും ഇവൻ അനങ്ങിയില്ല. ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, ചേട്ടാ ഇനി എന്തോ ഇതിൻ്റെ വലിയ നോട്ടുമില്ല. ഒടുവിൽ ഇയാൾ മോളിൽ നിന്നൊരു ചെറിയ കല്ലെടുത്ത് അവിടെ ദേഹത്തോട്ടിട്ടു. കല്ല് ദേഹത്ത് ഉള്ളിൽ മോളോട് നോക്കി. നമ്മളെയൊക്കെ പ്രശ്നം കല്ല് കൊള്ളുമ്പോഴേ മോളോട് നോക്കത്തുള്ളൂ. ദൈവം നമ്മളെ എന്തെല്ലാം കാര്യങ്ങളിൽ അനുഗ്രഹിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ അത് വാങ്ങിച്ച് പോക്കറ്റിൽ ഇടുന്നതല്ല, എപ്പോഴാണ് പലപ്പോഴും മുകളിലോട്ട് നോക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ആ പ്രതിസന്ധിയെ ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണും. അതുകൊണ്ടാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ നമ്മളെ കഷ്ടപ്പെടുത്തണമെന്നും നമ്മൾ പട്ടിണി കിടക്കണമെന്നും എന്നൊന്നും അല്ല കർത്താവിൻ്റെ ആഗ്രഹം. എന്തിനാണ് കർത്താവ് നമുക്കൊരു ഒരു കഷ്ടതയോ ഒരു പ്രതിസന്ധിയോ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മളും യേശുവുമായിട്ടുള്ള റിലേഷൻ റീബിൽഡ് ചെയ്യാനാണ്. ഈ കാറ്റുകൾ മുങ്ങാൻ തുടങ്ങിയപ്പോൾ, പേടിച്ചപ്പോൾ പത്രോസ് കർത്താവ് പറഞ്ഞു, ഓക്കെ ഞാൻ കാറ്റ് മാറ്റുന്നില്ല, പക്ഷെ ഞാൻ നിനക്ക് എൻ്റെ കൈ തരാം. പലപ്പോഴും കർത്താവ് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ കാറ്റ് മാറട്ടെ എന്നല്ല, ആ കാറ്റിനകത്ത് അവൻ്റെ കൈയാണ് തരുന്നത്. അവൻ്റെ കൈ പിടിച്ച് നടന്നു, പടകിൽ കയറി കാറ്റ് അമർന്നു. അപ്പോൾ ആദ്യം കഷ്ടങ്ങളിൽ നിന്ന്, അതാണ് നമ്മൾ സങ്കീർത്തനത്തിൽ കണ്ടത്, ആദ്യം കഷ്ടങ്ങളിൽ നിന്നുള്ള വിടുതലല്ല, സകല ഭയത്തിൽ നിന്നും എനിക്ക് വിടുതൽ ലഭിച്ചു. എന്നാൽ ഭയത്തിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല, ഇപ്പോൾ പറയുകയാണ് ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആദ്യം ആവശ്യമാകുന്നത് ദൈവ സാമീപ്യത്തിലേക്കും ദൈവ സാന്നിധ്യത്തിലേക്കും വരിക എന്നുള്ളതാണ്. അപ്പം
അവന്റെ കൈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അവനെ നോക്കിപ്പോയപ്പോൾ പീറ്റർ വാസ് വാക്കിംഗ് ഓൺ ദ സീ ആസ് ഇഫ് ദ സീ വാസ് എ റോക്ക്. ബട്ട് വെൻ ഹി ഗോട്ട് ഡിസ്റ്റോർട്ടഡ്, യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്, ഹി ഈസ് വാക്കിംഗ് ഓൺ ദ സീ ആൻഡ് ഹി ബിക്കെയിം ലൈക്ക് എ റോക്ക് ആൻഡ് ഹി വാസ് സിങ്കിംഗ്. നേരത്തെ കടലൊരു പാറ പോലെ ആയിരുന്നു, ഇപ്പൊ അവൻ പാറയും കടലിന്റെ വെള്ളവും അത് താഴ്ത്തുന്നു. പക്ഷെ അവൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം, ഏറ്റവും നല്ല കാര്യം, ഈ കറായി. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കണ്ടതിന് നമ്മൾ കരയുക. അങ്ങനെ കരഞ്ഞാൽ കർത്താവ് തരുന്നത് അവന്റെ കരങ്ങളാണ്. ആ കരം പിടിച്ചോണം. കാര്യം ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് കർത്താവിന്റെ സാമീപ്യവും കർത്താവിന്റെ സംസർഗവുമാണ്. ഈ പ്രഭാതത്തിൽ നമ്മൾ എപ്പോഴും അതിനുവേണ്ടിയാണ് നോക്കുന്നത്. അത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് എന്ത്? ഓക്കെ, ലുക്ക് ടു ഹിം ആൻഡ് ബി വേരി. ഹൗ കൻ യു നോ ദാറ്റ്? ബിക്കോസ് ദിസ് പൂർ മാൻ ക്രൈഡ് വെൻ ഹി വാസ് ഇൻ ട്രബിൾ ആൻഡ് ഹി ഡെലിവേർഡ് മീ ഫ്രം ഓൾ മൈ ട്രബിൾസ്. എൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും എൻ്റെ അഫ്ലിക്ഷൻസിൽ നിന്നും കർത്താവിനെ വിളിച്ചു. അതെന്റെ സാക്ഷ്യമാണ്. അപ്പോൾ സാക്ഷ്യമാണ് അല്ലെങ്കിൽ എന്റെ അനുഭവമാണ് സാക്ഷ്യത്തിന്റെ പിൻബലം എന്ന് പറയുന്നത്. അനുഭവമില്ലാതെ സാക്ഷ്യം പറയാൻ പറ്റില്ല. നോളജ് നമുക്ക് കൊടുക്കാൻ അത് എനി ഫിലോസഫി ക്യാൻ ട്രാൻസ് യു നോ യു ക്യാൻ ട്രാൻസ്ഫർ ഫിലോസഫി ബൈ നോളജ്. ബട്ട് ദിസ് ഇസ് നോട്ട് എ ഫിലോസഫി, ദിസ് ഇസ് ലൈഫ്, ദിസ് ഇസ് റിലേഷൻഷിപ്പ്. അവിടെ കർത്താവിനെ നമ്മൾ പരിചയപ്പെടുത്തി കഴിയുമ്പോൾ അവൻ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമുണ്ട്, ഹൗ ക്യാൻ യു നോ ദാറ്റ്? അപ്പൊ എന്താ നമ്മൾ പറയേണ്ടത്? യെസ് ഐ നോ ദാറ്റ് ബിക്കോസ് ഐ ആം എക്സ്പീരിയൻസ്. അത് പറയണം. എന്റെ എക്സ്പീരിയൻസ് പറയുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയണം, നിങ്ങളുടെ അനുഭവം പറയണം. നിങ്ങളുടെ പാപത്തിന്മേൽ നിങ്ങൾക്ക് കർത്താവ് വിജയം തന്നുവെങ്കിൽ കർത്താവ് എനിക്ക് എൻ്റെ പാപത്തിന്മേൽ വിജയം തന്നു എന്ന് തന്നെ പറയണം. പിന്നെ കപട വിനയം ആവശ്യമില്ല, പിന്നെയും പറയേണ്ട കാര്യമില്ല. എനിക്കറിയില്ല ഞാൻ പാപിയാണോ എന്ന് എനിക്കറിയത്തില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ദാറ്റ് ഈസ് യുവർ എക്സ്പീരിയൻസ്. അത് എക്സ്പീരിയൻസ് ചെയ്യാതെ പറയരുത്, എക്സ്പീരിയൻസ്. പക്ഷെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത്, അത് രോഗസൗഖ്യമാണ്, രോഗസൗഖ്യം. പാപ നമുക്ക് എല്ലാവർക്കും ടെംപ്റ്റേഷൻസിൽ നിന്നൊരു വിടുതൽ ലഭിക്കുകയാണെങ്കിൽ അത്, കർത്താവ് നമുക്ക് കൂടുതൽ നിത്യതയുടെ പ്രത്യാശ നൽകുന്നെങ്കിൽ അത് പറയണം. ഞാൻ ഈ ഭൂമിയുടെ പുറകെ ഓടി നടക്കുകയായിരുന്നു, ഞാൻ പൈസ പുറകെ ഓടി നടക്കുകയായിരുന്നു, കർത്താവ് എന്നോട് പറഞ്ഞു, എടാ പൈസയൊക്കെ നശിക്കുന്നതാണ്, നീ നിത്യതയ്ക്ക് വേണ്ടി ഓടിങ്ങ എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ നിത്യത എൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്, ഞാൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നൊന്നും അഹങ്കാരമല്ല, അത് പറയണം. കാരണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ആ നിലയിലേക്ക്, ആ ഉപകാരത്തിലേക്ക് ബാക്കിയുള്ള ആളുകളെ കൂടെ നയിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പാപിയായ മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. രക്ഷയിൽ കടന്നു വന്നവരെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. കാരണം ആളുകളെ, ഞാൻ ആഫ്രിക്കയിൽ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇവാഞ്ചലിസത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. അവരുടെ പാസ്റ്റേഴ്സ് ഞാൻ ട്രെയിൻ ചെയ്യുമ്പോഴെല്ലാം ചർച്ചസിൽ അവർ ഒരു ഗോസ്പൽ ടീം തുടങ്ങണമെന്ന് പറയും. അവർക്ക് ട്രാക്റ്റും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അവരുടെ ഭാഷയിൽ ട്രാക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 1000 പാസ്റ്റേഴ്സുമായിട്ടെങ്കിലും ഞങ്ങൾക്ക് ലിങ്കുണ്ട്. ഇവർക്കെല്ലാം ട്രാക്റ്റുകളായി അയച്ചു കൊടുത്ത് അവരെ ഉത്സാഹിപ്പിക്കുകയാണ്, എങ്ങനെയും അവരിലൂടെ അവരുടെ സുവിശേഷവരെ നടക്കാൻ. പക്ഷെ അവരോടെല്ലാം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പുറത്തുള്ളവരെ നിങ്ങൾ അകത്ത് കൊണ്ടുവരണം. എന്നാൽ അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്, അകത്ത് കയറിയവനെ അങ്ങ് മോളിക്കൊണ്ടിരുന്നു. പാസ്റ്റേഴ്സിനോട് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, പുറത്തുള്ളവരെ അകത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ വലുതാണ്, അതിനാണ് ചർച്ച്. അല്ലെങ്കിൽ എന്തിനാ സഭ? സഭ എന്തിനാണ്? അകത്ത് വന്നവനെ അങ്ങ് മോളി കൊണ്ടുപോകത്തക്ക രീതിയിൽ വിശുദ്ധിയിൽ അവനെ മുന്നേറ്റത്തിലേക്ക് നയിക്കുന്ന ക്രിസ്തുവിന്റെ തികഞ്ഞ പുരുഷത്വത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ്, ആളുകളെ പെർഫെക്റ്റ് ചെയ്യാനാണ് ദൈവസഭയാക്കിയിരിക്കുന്നത്. അതെങ്ങനെ കഴിയുന്നത്? അത് കഴിയുന്നത് രക്ഷിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം ജീവിക്കുന്നവർ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണം.
എങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ പാപങ്ങളിൽ നിന്ന് വിമോചിതരായി ജീവിക്കുവാൻ സഹായിക്കുന്നു എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആത്മശക്തിയിൽ ജീവിക്കാൻ അവരെ പ്രാപ്തമാക്കണം. പക്ഷെ അത് എങ്ങനെയാ പറയേണ്ടത്? എക്സ്പീരിയൻസ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സാക്ഷിക്കുവാനുള്ള നമ്മളുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. അത് രക്ഷിക്കപ്പെടാത്ത വ്യക്തികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കർത്താവ് എന്ത് ചെയ്തു എന്നുള്ളത് പറ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ രോഗസൗഖ്യമോ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച കാര്യങ്ങളോ എന്താണെങ്കിലും യു ഷെയർ ഇറ്റ് വാട്ട് ക്രൈസ്റ്റ് ഹാസ് ഡൺ ഇൻ യുവർ ലൈഫ്. നോ പ്രോബ്ലം. പണ്ട് ഒരു ഡോക്ടർ വണ്ടി ഓടിച്ചുകൊണ്ട് പോയ കൂട്ടത്തിൽ, സ്റ്റോറിയാണ്, ഡോക്ടർ വണ്ടി ഓടിച്ചുകൊണ്ട് പോയ കൂട്ടത്തിൽ വഴിയിലൊരു പട്ടി കിടക്കുക. അപ്പോൾ ഇയാൾ ഒത്തിരി ഫോൺ അടിച്ചു, പട്ടി മാറിയില്ല, പെരീ ഇങ്ങനെ എണീറ്റ് ഞൊണ്ടി ഞൊണ്ടി മാറി. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി വേറെ ഏതോ കാറ് കയറി ഇതിൻ്റെ കാലൊഴിഞ്ഞു കിടക്കുക. ഡോക്ടർക്ക് ഭയങ്കര കണ്ണ തോന്നിയിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഡോറ് തുറന്ന് ഈ പട്ടിയെ ഇതിനകത്ത് കയറ്റിയിട്ട് ക്ലിനിക്കിൽ കൊണ്ടുപോയി ഒരു മാസത്തോളം ഇതിനെ ട്രീറ്റ് ചെയ്ത് കാലൊക്കെ വെച്ച് കെട്ടി. അയാൾ വരുന്ന ഡോക്ടറൊന്നും അല്ല എങ്കിലും അയാൾ കാര്യങ്ങളൊക്കെ ചെയ്ത് സംഹാവ് ഈ പട്ടി സൗഖ്യമായി നടക്കാൻ തുടങ്ങി. പിന്നെ ഈ പട്ടിക്ക് ഡോക്ടറെ വിട്ട് പോകാൻ പോയി, അതുപോലെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു ദിവസം ഈ രാവിലെ നോക്കിയാൽ പട്ടിയെ കാണുന്നില്ല. അപ്പം ഡോക്ടർ ചിന്തിച്ചത് എന്തോ പറ്റി, ഈ പട്ടിയെ കാണുന്നില്ല. ഉള്ളി ഇങ്ങനെ പത്രമൊക്കെ വായിച്ച് നോക്കിയിരുന്നപ്പം ഞങ്ങളുടെ പട്ടി ഓടി വരുന്നു. ഓ, തിരിച്ചു വന്നോ? പക്ഷെ നോക്കിയപ്പോൾ എന്നാന്നറിയാം, പുറകെ ഞൊണ്ടി ഞൊണ്ടി ഒരു പട്ടി കൂടെ വരുന്നു. എന്താ സംഭവിച്ചത്? ഈ പട്ടി നടക്കാൻ പോയ കൂട്ടത്തിൽ ഒരു പട്ടി കാലൊഴിഞ്ഞ് കിടക്കുക. ഞാനിനി ഭാവനയും പറയാം. ഈ പട്ടി എന്നിട്ട് പറയോ, സഹോദര എന്ത് പറ്റി കാലൊഴിഞ്ഞോ? എന്തോ പറയാം, എൻ്റെ ഗതികേട്. പട്ടി അറിയാൻ തുടങ്ങി, മറ്റേ പട്ടി. അയ്യോ, അങ്ങനെ കരയേണ്ട കാര്യമൊന്നുമില്ല, ഈ കാലൊക്കെ ശരിയാകും. ഓ, ഇതങ്ങനെ ശരിയാകും. അല്ല, നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറുണ്ട്. ഡോക്ടറൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ നീ എങ്ങനെ അറിഞ്ഞു? അയ്യോ, എൻ്റെ കാലം ഇങ്ങനെ തന്നെ ഒളിഞ്ഞതായിരുന്നു. ആ ഡോക്ടർ എനിക്ക് എന്നെ എടുത്തുകൊണ്ട് പോയി ക്ലിനിക്കിൽ കൊണ്ടുപോയി എൻ്റെ കാലൊക്കെ വെച്ച് കെട്ടി. ആ, അത് നീ കാശുകാരനായിരുന്നുകൊണ്ടായിരിക്കും. എനിക്ക് ഡോക്ടറിനെ കൊടുക്കാൻ കാശൊന്നും ഇല്ല. അയ്യോ, ഇതിന് കാശൊന്നും വേണ്ട. എത്ര നാളെ എടുത്തു? ഒരു മാസം. ഒരു മാസം എനിക്ക് പട്ടിണി കിടക്കാൻ വയ്യ. അതിങ്ങനെ പട്ടിണി കിടക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ചിലപ്പോൾ കാല് വെച്ച് കിട്ടുമായിരിക്കും, പക്ഷെ എനിക്ക് ഒരു തിന്നുണ്ടായി. അയ്യോ, അതിനുള്ളത് എല്ലാം ഡോക്ടർ വരും. അതുകൊണ്ട് നിനക്കറിയാം, ഞാൻ ഒരു മാസം കൊണ്ട് അവിടെ നിന്ന് വലിയ ഭക്ഷണം മുഴുവൻ ആണോ വേണ്ട, കുഴപ്പമില്ല സഹോദരൻ, വാ ഞാൻ കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാ. ഇതാണ് സാക്ഷി. അതിന് തിയോളജി പി എച്ച് ഡി ഒന്നും വേണ്ട. ജസ്റ്റ് ടെൽ പീപ്പിൾ വാട്ട് ക്രൈസ്റ്റ് ഹാസ് ഡൺ ടു യു. ഞാൻ കഷ്ടത അനുഭവിച്ചു, ഞാൻ പ്രതിസന്ധിയിലായി, ഞാനൊരു പാപിയായി, കർത്താവ് എന്നെ വിളിച്ചു. ജസ്റ്റ് അതാ സാക്ഷ്യം. ആ സാക്ഷ്യം ആണ് അനേകരെ കർത്താവിങ്കിലേക്ക് നോക്കുവാൻ കാരണമായി തീരുന്നത്. നമ്മളെല്ലാവരും ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞായിരുന്നു. നമ്മൾ അമേരിക്കയിലൊക്കെ എന്തോ ആയിരുന്നേനെ, അല്ലെങ്കിൽ ഇവിടെ ആയിരുന്നില്ല പറഞ്ഞത്. എത്രയോ ആളുകൾ കർത്താവിനെ അറിഞ്ഞ് വന്നേനെ. അല്ലേ, നമ്മുടെ പ്രശ്നം ഇതൊക്കെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുക. ഒരു ക്രൂസേഡ് നടത്തുക, ക്രൂസേഡിന് ഞാൻ എനിക്കിപ്പോൾ അങ്ങനെ ആവില്ല, അനുകൂലതയൊന്നുമില്ല. ആഫ്രിക്കയിലാണെങ്കിലും ഈ പാസ്റ്റർമാർക്കൊന്നും ഒരു വീട് കയറി ഇറങ്ങണമെന്നില്ല, പക്ഷെ ക്രൂസേഡ് നടത്താൻ എല്ലാവരും തയ്യാറാണ്. ഈ ക്രൂസേഡിലൂടെ ഒന്നും ഈ പറഞ്ഞൊന്നും ആൾക്കാരെ രക്ഷിക്കപ്പെട്ട് വരുന്നൊന്നുമില്ല. വലിയ ആൾക്കൂട്ടം വരും എന്നുള്ളതല്ലാതെ ആഫ്രിക്കയിൽ പ്രത്യേകിച്ച്, കാര്യം ഇവർ ഈ ബ്ലാക്ക് മജീഷ്യൻസിനെ കണ്ടിട്ട് അവരൊരു ക്രൂസേഡ് നടത്തുമ്പോഴും ഈ ക്രൂസേഡ് പ്രതിച്ചതും ഒരു മജീഷ്യനെ പോലെ ഇറങ്ങുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്, അത് കിട്ടും ഇത് കിട്ടും ഇപ്പോൾ തന്നെ എന്നൊക്കെ പറഞ്ഞ് അവരുടെ എല്ലാ ഗിമ്മിക്സ് അവരെ ഇറക്കുന്നുണ്ട്. ആളുകൾക്ക് രൂപാന്തരം ഉണ്ടാകുന്നില്ല. പക്ഷെ ആളുകൾക്ക് രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം എന്തെയാണ്, വ്യക്തികളായിട്ട് നിങ്ങൾ ഇറങ്ങിച്ചെന്ന് ആളുകളോട് സാക്ഷ്യം പറയണം, നിങ്ങളുടെ കൂട്ടുകാരോട് സാക്ഷ്യം പറയണം, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് സാക്ഷ്യം പറയണം, ഒരു ചാൻസ് ഉണ്ടാക്കിയെടുക്കണം. കർത്താവ് നിങ്ങൾക്ക് അങ്ങനൊരു ചാൻസ് തരും, തീർച്ചയായും തരും. ഇഫ് യു ആർ ഹാപ്പി, ഇഫ് യു ആർ റെഡി, ഗോഡ് വിൽ ഗിവ് യു എ ചാൻസ് ടു ടെസ്റ്റിഫൈ യുവർ ജീസസ് ടു അതേഴ്സ്. അതിന് പ്രാർത്ഥിക്കണം, കർത്താവേ ചിലരുടെ അടുത്തെങ്കിലും
സാക്ഷ്യം പറയുവാൻ എനിക്കൊരു അവസരം നൽകണം. എന്താ സാക്ഷ്യം പറയേണ്ടത്? വേറെ ഒന്നുമില്ല, വാട്ട് ക്രൈസ്റ്റ് ഹാസ് ഡൺ ഫോർ യു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു. ഇതിൽ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് സമൂഹമാണിത്. ഇവ ഇവിടെ നിന്നുള്ളതല്ല, ലോകത്തിൽ എല്ലായിടത്തും വന്നിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും ആരോടും എന്തും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ പറയാൻ പറ്റില്ല. എന്തെല്ലാം കാര്യങ്ങളാണ്. ഡു സംതിങ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു 10 പേരെ അല്ലെങ്കിൽ ഒരു 2 പേരെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫാമിലിയെ നിങ്ങളൊരു മീലിന് വിളിക്കുക. അവർ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കരുത്. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റിഫൈ ചെയ്യുക നിങ്ങളുടെ സന്തോഷവും മറ്റുള്ള കാര്യങ്ങൾ. അവിടെ ഒന്ന് അറിയിക്കുക ക്രിസ്തു എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്ക് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. അതിനുവേണ്ടി സമയം കണ്ടെത്തുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ വിളിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. നിങ്ങൾ കുഞ്ഞുങ്ങൾ അവിടെ ഇവിടെ എല്ലാം കറങ്ങാനെല്ലാം പോകുമല്ലോ. നിങ്ങൾ വീട്ടിലൊന്ന് വിളിക്കുക, വീട്ടിൽ വന്ന് നിങ്ങളോട് ഡിന്നർ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേരെ അതിൻ്റെ കൂടെ പോയി സോഷ്യൽ ഡ്രിങ്കിങ്ങൊക്കെ കാണിച്ച് അവൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞ് അതും വിളിച്ചു തിരിച്ചു വിളി. അവിടെ നിങ്ങൾ വിളിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുക. അത് പറയട്ടെ, വന്ന് ഓവർ എ ടീ, ഓവർ എ കപ്പ് ഓഫ് ടീ ടോക്ക് ടു ദം. സാക്ഷ്യം പറയുക, അവങ്കിലേക്ക് നോക്കുക, പ്രകാശിതരായിത്തീരുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് മാത്രമല്ല, ഇറ്റ് ഇസ് എൻ എക്സോട്ടേഷൻ. അവങ്കിലേക്ക് നോക്കുക, പ്രകാശിതരായിത്തീരുക. എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ അങ്ങനൊരു തീരുമാനം എടുത്തുകൊണ്ട് വേണം നമ്മൾ പോകാൻ. സാക്ഷിക്കുന്നവരാണ്. ഇപ്രാവശ്യത്തെ IPC ഫാമിലി കോൺഫറൻസ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു പുതിയ ഫേസ് ഉണ്ടാകണം, ഒരു പുതിയ അനുഭവം ഉണ്ടാകണം. സാക്ഷിക്കുന്നവരാണ്. അങ്ങനെ നമ്മൾ സാക്ഷിക്കുന്നവരായാൽ നമ്മുടെ സഭകളൊക്കെ നിറയും. നമ്മുടെ സഭകളിലൊക്കെ ആൾക്കാർ ഇൻവൈറ്റഡ് ടു യുവർ ചർച്ച് ആൻഡ് പാസ്റ്റേഴ്സ് ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ that those who are coming to the church will see Jesus. യേശുവിനെ കാണുന്ന സഭകൾ വേണം നമുക്ക്, ദൈവത്തെ കാണുന്ന സഭകൾ വേണം. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് ഒരു ബന്ധുക്കൂസാണ് യോഗത്തിന് പോകുന്നത്, പാസ്റ്റർ TC ഈശോയുടെ വീട്ടിലെ വരാന്ത നടന്ന ഒരു യോഗത്തിലാണ്. അവിടെ ചെന്ന് കാല് മുളക്കി ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചുറ്റും നോക്കിയപ്പോൾ പെട്ടെന്ന് ഐ ഫെൽറ്റ് അനസില്ല. വലിയ പാപബോധം. ആ പാപബോധം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അവരോട് നീ ഒരു പാപിയാണെന്ന് പറഞ്ഞതുകൊണ്ടൊന്നുമല്ല, അവിടെ ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റി. നമ്മുടെ സഭകളിലെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ് ദൈവ സാന്നിധ്യം. നമ്മുടെ സഭകളിൽ നിറഞ്ഞു കവിയണം. നിങ്ങളുടെ ഭവനത്തിലൊന്ന് വന്നു കഴിഞ്ഞാൽ, ഒരാൾ വന്നു കഴിഞ്ഞാൽ അവിടെ ദൈവ സാന്നിധ്യം അവരെ അനുഭവിക്കണം. നമ്മളൊരാളെ കണ്ടു കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യം അനുഭവിക്കണം. നമ്മളൊരു ഇൻഫ്ലുവൻസ് ആകണം. വേർഡ്സ് വേണം വേണ്ടെന്നല്ല, വേർഡ്സിനും അപ്പുറത്താണ് ഇൻഫ്ലുവൻസ്. മെനി ടൈംസ് ദാറ്റ്സ് വാട്ട് ഐ പ്രേ വൺസ് ഗോഡ് ടോൾഡ്. ഇപ്പൊ ഞാൻ ഈ പണ്ടൊക്കെ പറയുകയാണ്, ചുമ്മാ വെറുതെ വർത്തമാനം മാത്രമാണ് ഇതിൻ്റെ കാര്യമില്ല, വിലയൊക്കെ ചെയ്യണം, എന്തെങ്കിലും പ്രവർത്തിക്കണം. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, എടാ പ്രവൃത്തിയേക്കാൾ വലിയൊരു കാര്യമുണ്ട്. ഞാൻ ചോദിച്ചു, വാട്ട് ഇസ് ഇറ്റ്? ഇൻഫ്ലുവൻസ്. പ്രവൃത്തിയേക്കാൾ വലുതാണ് ഇൻഫ്ലുവൻസ്. കാര്യം പ്രവർത്തിക്കുമ്പോൾ നിന്റെ ചുറ്റുമുള്ള ചിലരോട് മാത്രമേ നിനക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ വെൻ യു ആർ ബിക്കമിങ് ആൻ ഇൻഫ്ലുവൻസ് ദാറ്റ് ട്രാൻസെൻഡ്സ് ദ ടൈം ആൻഡ് പീപ്പിൾ. ഇൻഫ്ലുവൻസ്. നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവെ ഞാനൊരു ഇൻഫ്ലുവൻസ്. ഇൻഫ്ലുവൻസ് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ ഇൻഫ്ലുവൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പോലീസ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസന. എന്തായാലും അർത്ഥം, ഞാൻ നടക്കുമ്പോൾ കോസ്റ്റ്ലി പെർഫ്യൂം അല്ല മണക്കേണ്ടത്, ഞാൻ നടക്കുമ്പോൾ യേശു മണക്കണം. ദ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ അവർ ചോദിക്കും, എന്താ നിന്റെ മുഖത്ത് ഇത്ര പ്രകാശം? അപ്പൊ നമുക്ക് പറയാം, ലുക്ക് ടു ഹിം ആൻഡ് ബി റേഡിയന്റ്. ഇറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ്. കണ്ണുകളടയ്ക്കാൻ ഒരു നിമിഷം. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നമ്മൾ തീരുമാനമെടുക്കണം, എപ്പോഴും സമർപ്പിക്കണം. ദൈവത്തിന്റെ സന്നിധി നമുക്കൊന്ന് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവെ, ഐ വോണ്ട് ബി അൻ ഇൻഫ്ലുവൻസ്. എനിക്കൊരു ഇൻഫ്ലുവൻസ് ആകണം. ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന എനിക്ക് പകർന്നു കൊടുക്കണം. സാക്ഷിക്കുന്നവനാകണം. എൻ്റെ അനുഭവങ്ങൾ എനിക്ക് പങ്കുവെക്കണം.
മറ്റുള്ളവർക്ക് എനിക്ക് യേശുവിനെ കൊടുക്കണം. എത്ര പേർ പ്രാർത്ഥിക്കും, കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ സന്നിധി, കർത്താവ് എന്നെ ഒരു സാക്ഷിയാക്കണമേ, മറ്റുള്ളവരുടെ മുമ്പിൽ നിൻ്റെ ആരോമ നിൻ്റെ സൗരഭ്യം പടുത്തുവാൻ കഴിയുന്ന ഒരു സാക്ഷിയാക്കണമേ, നീ എനിക്ക് ചെയ്തത് മറ്റുള്ളവർക്ക് ചെയ്യുമെന്ന് പറയുവാൻ സാക്ഷിയാകുവാൻ ഉള്ള എക്സ്പീരിയൻസ് ഞങ്ങൾ തന്നിട്ടുണ്ടല്ലോ, അത് പറയുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഇന്ന് ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾ കണ്ടുമുട്ടുന്നവരോട് കർത്താവിൻ്റെ സാക്ഷി നിർവഹിക്കുവാൻ നീ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.